I have a dream that one day, if we walk long enough, must necessarily lead us to unity. Science is more than a body of knowledge. It's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. എത്രയും പ്രിയപ്പെട്ട യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകരെ, ദേശീയതയുടെ അർത്ഥമാനങ്ങൾ എന്ന വളരെ കാലികമായ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ എത്തിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. യുക്തിയുടെ ഏറ്റവും പ്രായോഗികമായ ഒരു മുഖം നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രകൃതി കേന്ദ്രീകൃതമായി, കേവലം മനുഷ്യകേന്ദ്രീകൃതമായി അല്ലാതെ നോക്കിക്കാണാനുള്ള ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സ്വാഭാവികമായി ജനാധിപത്യത്തെപ്പറ്റിയുള്ള നമ്മുടെ ആത്യന്തികമായ ആഗ്രഹം എതിർ ശബ്ദങ്ങളെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കലായിരിക്കും. ജനാധിപത്യം ശക്തമാകുന്നത് ആശയങ്ങളുടെ ഗൗരവതരമായ ഏറ്റുമുട്ടലിലൂടെയാണ്. അങ്ങനെ ഭരിക്കുന്നവനും ഒരുപക്ഷെ ഭരിക്കപ്പെടുന്നവരുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നവനും തമ്മിൽ നിരന്തരമായി നടത്തുന്ന സംവാദങ്ങൾ തെറ്റിൽ നിന്ന് ശരിയിലേക്കും, ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കും എത്തിച്ചേരുക എന്ന യുക്തിഭദ്രമായ ഒരു പ്രതിപ്രവർത്തനം ജനാധിപത്യത്തിൽ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ഭീഷണിയുടെയും ഭീരുത്വത്തിൻ്റെയും സാധ്യതകൾ ഒട്ടും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ജനാധിപത്യത്തിൻ്റെ പരിസരങ്ങളിൽ, ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കങ്ങളിൽ ഭീരുത്വവും ഭീഷണിയും ഉണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ അത്തരമൊരു ജനാധിപത്യ സംവിധാനം അതല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ആദ്യമുണ്ടാകേണ്ടത് ഈ ജനാധിപത്യത്തിൻ്റെ കസ്റ്റോഡിയന്മാരായ, ഉടമകളായ സാധാരണ ജനങ്ങൾക്കാണ്. അത്തരം ഒരു ഇടപെടൽ നടത്തുവാനുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ ജനകീയ സഭയിലെ അംഗങ്ങൾ ഒഴിഞ്ഞു മാറിയാൽ ആ ഇടത്തേക്ക് പിന്നെ വരാൻ സാധ്യതയുള്ളത് ഏകാധിപത്യമോ, ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാൽ സ്പിരിച്വൽ ഫാഷിസം പോലെയുള്ള വളരെ അപകടകരമായ, ഒരുപക്ഷെ 1930s ലോകത്തെ ആകെ ഞെട്ടിച്ച ചില പരീക്ഷണങ്ങളുടെ ഫലത്തെപ്പോലെ ഇന്ത്യയിലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാം. അതിൻ്റെ അടയാളങ്ങളെപ്പറ്റി തൊട്ടുമുമ്പ് സംസാരിച്ച യുക്തിവാദി സംഘത്തിൻ്റെ തന്നെ പ്രധാന നേതാവ് സൂചിപ്പിക്കുകയും ചെയ്യും. ഇവിടെയാണ് ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഒരേ ദർശനം, ഒരേ വീക്ഷണം, ഒരേ പ്രത്യയശാസ്ത്രം, ഇല്ലെങ്കിൽ ഒരു വസ്തു ഒരേ സമയം വിധ്വംസക പ്രവർത്തനം നടത്താം, അതേസമയം അതിനെ വിമോചനത്തിൻ്റെ സാധ്യതയും സൃഷ്ടിക്കാം. മറ്റു രീതി പറഞ്ഞാൽ ഒരേ സമയം ഒരേ സംഘത്തിന്
ദർശനത്തിന് ആഹ്വാനത്തിൻ്റെയും താക്കീതിൻ്റെയുമായ സാധ്യതകളുണ്ട്. അത്തരമൊരു സാധ്യതയാണ് ദേശീയത. ദേശീയത എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവല്ല, അതൊരു ആശയപരമായ ധാരണയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ കടുത്ത നിറമുള്ള നീല ചെറു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അയാൾ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതല്ല ദേശീയത. എന്നാൽ ഈ ദേശീയത എന്ന നാഷണാലിറ്റി എന്ന പദത്തിന് അത് പ്രാവർത്തികമാകണമെങ്കിൽ അതിനുണ്ടാകേണ്ട ഭൗതികമായ രൂപമാണ് നാഷണൽ സ്റ്റേറ്റ്, ഭരണകൂടം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ദേശീയത, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ദേശം, ഭരണകൂടം എന്ന നാഷണൽ സ്റ്റേറ്റ്, ഇത് തമ്മിലുള്ള വളരെ അടുത്ത് നിൽക്കുന്നതും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുമായ ഈ ഭൗതികവും അഭൗതികവുമായ, ദാർശനികവും ഭൗതികവുമായ ചില വസ്തുക്കളുടെ, ആശയങ്ങളുടെ ഈ ഇഴുകിച്ചേരൽ പലപ്പോഴും നമ്മളെ ഉത്കണ്ഠപ്പെടുത്താറുണ്ട്. ഒരുപക്ഷേ ഇതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അതീശവർഗത്തിൻ്റെ വിജയഗാഥയാണ് പലപ്പോഴും നമ്മെ തെറ്റായ ഇടങ്ങളിലേക്ക് ജനാധിപത്യത്തിലൂടെയാണെങ്കിലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഏതൊരു ആശയവും പദാർത്ഥവും, ഇതിനു മുമ്പ് സംസാരിച്ച മാഷ് പറഞ്ഞതുപോലെ, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ദേശീയത എന്ന് പറയുന്നതിൻ്റെ നിർവചനം, അതിൻ്റെ അതെന്താണോ നമ്മളോട് സംവദിക്കുന്നത്, അത് തീർച്ചയായും കാലത്തിൻ്റെയും സമയത്തിൻ്റെയും സ്പേസിൻ്റെയും, ടൈം ആൻഡ് സ്പേസിൻ്റെയും സ്വാധീനത്താൽ പുനർനിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേശീയത എന്ന് പറയുന്ന, ഞാൻ ഈ പറയുന്ന ഒരു മെറ്റാഫിസിക്കൽ സാധനത്തെ ഭൗതിക വസ്തുവായി അവതരിപ്പിക്കുന്ന നാഷണൽ സ്റ്റേറ്റിലേക്കുള്ള കാലങ്ങൾ മാറുന്നതനുസരിച്ചുള്ള അതിൻ്റെ രൂപഭേദത്തെ പറ്റിയുള്ള ഒരു ചെറു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന നിലവിലുള്ള ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നാഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഗോത്രവർഗം എന്ന് നമ്മൾ പറയുന്ന പ്രാചീന ഗോത്രങ്ങളുടെ കുലങ്ങളെടുത്താൽ അവരുടെ ഒരു ദേശബോധം, വേണമെങ്കിൽ അത് ജനിതകപരമാണെന്ന് പോലും പറയാം. കാരണം ഇത്തരം ധാരണകളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പ്രകൃതിയിൽ നിന്നാണ്. ഇപ്പോൾ തേനീച്ചക്കൂട്ടിലെ റാണിയെയും ആ കൂടിനെയും സംരക്ഷിക്കാനുള്ള യോദ്ധാക്കന്മാരായ പുരുഷ തേനീച്ചകളുടെ ധർമ്മമാണ് നമ്മൾ ഈ പറഞ്ഞ ഗോത്രവർഗങ്ങളുടെ കാലത്തെ പോരാളികൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർച്ചയായും ഒരു ദേശബോധമായിരുന്നു, അത് നാഷണൽ സ്റ്റേറ്റിൻ്റെ ഒരു പ്രാഥമിക രൂപവുമായി. എന്നാൽ അതിൽ നിന്ന് മുന്നോട്ട് പോയ ചരിത്രത്തിൽ ഫ്യൂഡൽ രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ ഈ നേഷൻ സ്റ്റേറ്റിനെ സംരക്ഷിക്കാനുള്ള ചുമതല കൂലിപ്പണിക്ക് ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ജീവിച്ചുകൊണ്ട് തന്നെ എൻ്റെ കുലത്തിന് വേണ്ടി മരിക്കുക എന്നതിന് പകരം ഞാൻ ഭരിക്കപ്പെടുന്നവനാണ്, ഞാൻ കൂലി മേടിച്ചുകൊണ്ട്, കൂലിപ്പണി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നേഷൻ സ്റ്റേറ്റിന് വേണ്ടി പോരാടും എന്ന് പറയുന്ന ഒരു മാറ്റം. ഇതിനേക്കാൾ കുറേ കൂടി കടന്നാണ് ആധുനിക സ്റ്റേറ്റുകളുടെ സങ്കല്പങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദേശീയത എന്ന് പറയുന്നത് ഒരു ധാരണയാണ്, അത് കാലങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നേഷൻ സ്റ്റേറ്റ് എന്ന സങ്കല്പവും ഒരു ഭൗതിക പ്രതിഭാസമാണ്, അതും കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു വിഭജിത സാമൂഹ്യ വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ
ഉള്ളവനും ഇല്ലാത്തവനുമുള്ള നിലവിലുള്ള ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സാമൂഹ്യ വ്യവസ്ഥയും ഒന്നിച്ചു പറയാവുന്ന ഈ വ്യത്യാസങ്ങൾ നിലവിലുള്ള സംവിധാനത്തിൽ നേഷൻ സ്റ്റേറ്റിൻ്റെ ധർമ്മം അധികാരമുള്ളവൻ്റെ അധികാരവും സമ്പത്തുമുള്ളവൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കലാണ്. അപ്പോൾ അധികാരവും സ്വാഭാവികമായി അധികാരത്തിനോടൊപ്പമുള്ള സമ്പത്തിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഈ നാഷണൽ സ്റ്റേറ്റും ഞാൻ മുമ്പ് പറഞ്ഞ ദേശീയത തമ്മിലുള്ള അന്തരം സ്വാഭാവികമായി ആധുനിക കാലത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദേശീയത എന്നത് പലപ്പോഴും വളരെ മിതത്വമുള്ള മര്യാദയുള്ള മറ്റുള്ളവരുടെ ഇത്തരം ബോധത്തെ ന്യായീകരിക്കാൻ കഴിയാവുന്ന അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനമായി പ്രവർത്തിക്കുമ്പോൾ നാഷണൽ സ്റ്റേറ്റ് എന്നത് പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ഒരു ശത്രുവിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കാവുന്ന ഒരു സംവിധാനമാണെന്ന് പറയുന്നത്. ഭരണകൂടം എപ്പോഴും അതിനെ നിയന്ത്രിക്കുന്നവരുടെ ഭൗതികമായ താല്പര്യം ആ താല്പര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു ശത്രുവിനെ കണ്ടെത്തിക്കൊണ്ടുള്ള പ്രതിഭാസം, അതാണ് നേഷൻ സ്റ്റേറ്റും നേഷൻ ദേശീയത നാഷണാലിറ്റി എന്നതും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇത്രയും ആവർത്തിച്ച് പറഞ്ഞത് ഇന്ത്യ എന്ന ദേശബോധം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തത് ഞാൻ മുമ്പ് പറഞ്ഞ നാഷണൽ സ്റ്റേറ്റ് എന്ന സംവിധാനത്തെ ലോകത്തിൻ്റെ മുന്നിൽ സ്പോൺസർ ചെയ്ത കൊളോണിയൽ വാഴ്ചയുടെ ഭാഗമായിരുന്നു. അപ്പം നമ്മളിന്ന് കാണുന്ന ഇന്ത്യൻ ദേശീയത യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭാരതീയമെന്നോ അതല്ലെങ്കിൽ ഹൈന്ദവമെന്നോ ഇല്ലെങ്കിൽ ബുദ്ധിസമെന്നു പറയുന്നതിൻ്റെ സംഭാവനയല്ല, മറിച്ച് ഇന്ത്യൻ ജനതയെ വളരെ കൃത്യമായി ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധി ഇവർക്കൊരു നേഷൻ നാഷണൽ സ്റ്റേറ്റിനെ ഉണ്ടാക്കി കൊടുക്കലാണെന്ന് തീരുമാനിച്ചത് നമ്മളാരുമല്ല, നമ്മളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൊളോണിയൽ ഭരണാധിപന്മാരാണ്. സ്വാഭാവികമായി ഏതൊരു പ്രതിഭാസവും ആ പ്രതിഭാസത്തിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ശവക്കുഴി തോണ്ടി നിൻ്റെ ശവക്കുഴി തോണ്ടുന്ന വർഗത്തെ എന്നുള്ള മാസിൻ്റെ ഒരു പ്രയോഗം അത് എല്ലാത്തിനും ബാധകമാണ്. അപ്പം അടിമകളുടെ വിമോചന സമരങ്ങളിൽ സമരം നയിച്ചത് അടിമകളാണെങ്കിൽ പോലും അതിന് ആവശ്യമായ ഉപാധികൾ നൽകുന്ന തൊഴിൽ ഉടമകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഈ പറയുന്ന അന്തർധാരകൾ. ഇന്റർ ആൻഡ് ഇൻട്രാ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്യാനുള്ള സാർവദേശീയ മുതലാളിത്തത്തിൻ്റെ അതേ ധാരണയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന ഈ ആധുനിക രാജ്യമുണ്ടാകുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ ദേശബോധം വളരെ ഗൗരവതരമായ മാനവീയതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതേ നാഷണൽ സ്റ്റേറ്റിൻ്റെ ഉടമകളെ പുറത്താക്കാൻ നടത്തിയ സമരമാണ് നാം പറയുന്ന ഇന്ന് കാണുന്ന ഇന്ത്യയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത്. അതുകൊണ്ട് നാം ഇന്ന് കാണുന്ന ഇന്ത്യൻ ദേശീയതയെപ്പറ്റിയുള്ള നമ്മുടെ എല്ലാ ധാരണകളും അതിൻ്റെ തുടക്കം ചൂഷണാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലെ തലതൊട്ടപ്പന്മാരുടെ സംഭാവനയാണ് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്ത്യയെപ്പറ്റി കാണുന്ന എല്ലാ സങ്കല്പങ്ങളിലും ഒരു വൈറസ്, ഒരു അപകടകരമായ വസ്തു എത്ര മാനവികതയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യക്കാരനിലും പ്രവർത്തിക്കുക വളരെ സ്വാഭാവികമാണ്. ഇത് വളരെ വളരെ വിപുലമായ വ്യത്യസ്തമായ ഒരു വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നവോത്ഥാനത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ നവോത്ഥാനം ഉണ്ടാക്കിയതിൽ കൊളോണിയൽ ഭരണകർത്താക്കന്മാർക്ക് സംഭാവനയുണ്ട് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് എതിരായി ഭരണകൂട താല്പര്യങ്ങൾ സംരക്ഷിച്ചവരാണ് ഇന്ത്യയിലേക്ക് എത്തിയ കൊളോണിയൽ ഭരണ യൂറോപ്യൻ നവോത്ഥാനം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നവോത്ഥാനം ഉണ്ടാക്കിയെടുത്ത യൂറോപ്പിലെ ചിന്തകർ ആരും തന്നെ അധികാര കേന്ദ്രങ്ങളുമായോ സമ്പത്തുമായോ സംവദിക്കാത്തവരായിരുന്നില്ല. അവർ മാനവികതയിൽ മാത്രം വിശ്വസിച്ചവരായിരുന്നുവെങ്കിൽ ആ മാനവികതയിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഈ മാനവികതയെ ഒരു കൊളോണിയൽ സംവിധാനമാക്കി ഒരു ചൂഷണ സംവിധാനമാക്കി മാറ്റാമെന്നാഗ്രഹിച്ച
മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യൂറോ നവോത്ഥാനത്തിൻ്റെ പിന്തിരിപ്പൻ ആശയങ്ങളെ കച്ചവടവൽക്കരിക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് നേടിയെടുത്ത എൻ്റെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും നവോത്ഥാന ബോധത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ അവസരത്തിൽ നമ്മൾ വളരെ വാചാലമായി സ്പിരിച്വൽ ഫാഷിസത്തെപ്പറ്റി, എന്തുകൊണ്ടാണ് ശാസ്ത്രം വളരുമ്പോഴും ഇന്ത്യക്കാരൻ യുക്തിബോധം നശിച്ചവനായി, അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് സ്വന്തം കിടപ്പറയിലേക്ക് എത്തുന്നവരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കാം എന്നൊക്കെ പറയുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ഇതിലേക്ക് കടക്കുന്നത് എന്നിൽ, ഞാൻ എത്ര വലിയ ഈ പറയുന്ന അത്യാധുനിക വിപ്ലവ ചിന്തകനാണെങ്കിൽ പോലും എന്നെ ട്യൂൺ ചെയ്യുന്ന എൻ്റെ ഈ പറയുന്ന നവോത്ഥാന മൂല്യങ്ങളുടെ അടിവേരുകൾ തന്നെ നിർമ്മിക്കപ്പെട്ടത് വഴിപിഴച്ചവരിൽ നിന്നാണെന്നുള്ള ഒരു സ്വയം വിമർശനം നടത്തിക്കൊണ്ട് വേണം ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ദേശീയ പ്രശ്നങ്ങളിലേക്ക് കടക്കുക. ഇതുകൊണ്ടാണ് ഞാനൊരു ദീർഘമായ ആമുഖം ഇതിനു വേണ്ടി പറഞ്ഞു. ഇന്ത്യയെപ്പറ്റിയുള്ള ഏറ്റവും മനോഹരമായൊരു സങ്കല്പം ഈ വൈരുദ്ധ്യങ്ങളുടെ വലിയ സാധ്യതയാണ്. എല്ലാ നാടും വൈരുദ്ധ്യാധിഷ്ഠിതമായ വലിയ കൊടുക്കൽ വാങ്ങൽ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ. അതുകൊണ്ടാണ് ഈ മോണോലിത്തിക്കായ പലതും ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാത്തത്, മതം ഒഴിച്ച്. അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുള്ള നാട്ടിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങൾ പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരിടമാണ് ജമ്മുകാശ്മീർ. അപ്പോൾ ജമ്മുകാശ്മീരിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ്, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായ വൈരുദ്ധ്യങ്ങളെ വളരെ മാന്യമായി സംബോധന ചെയ്ത സംവിധാനമാണ്. ഉദാഹരണമായി 371 A, B മുതൽ I വരെയുള്ള വകുപ്പുകൾ വളരെ കൃത്യമായി ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകളെ ഇന്ത്യൻ ഭരണഘടന മാനിക്കുന്നു എന്നുറപ്പ് നൽകുന്നു. 371 A മുതൽ I വരെയുള്ള ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെയും പ്രത്യേകതകളെ ഇന്ത്യൻ ഭരണഘടന 370 വകുപ്പിലൂടെ മാനിച്ചിരുന്നു. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, ഒന്ന്, വൈരുദ്ധ്യങ്ങൾ വളരെ പ്രകടമായ ഒരിടമെന്ന അർത്ഥത്തിലാണ് ജമ്മുകാശ്മീരിനെ ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ജമ്മു പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട് വ്യത്യാസമാണ്, മതനിഷ്ഠം കൊണ്ട് തന്നെ വ്യത്യാസമാണ്. കാശ്മീർ, അതിനുശേഷം ലഡാക്ക്. അപ്പോൾ പ്രകടമായി വിവിധ സാംസ്കാരിക, മത, ഈ പറയുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ഒരു പ്രദേശത്തിൻ്റെ കുറേ കഥകൾ കൂടി നാം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓർത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമെന്നതായിരിക്കാം. നമുക്കറിയാമല്ലോ, വളരെ മോണോലിത്തിക്കായ ഒരു മത സംവിധാനമാണ് ഇസ്ലാം. എന്നാൽ ഇസ്ലാം ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഏഷ്യയിലേക്ക്, അഫ്ഗാനിസ്ഥാൻ മുതലുള്ള നാടുകളിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒമർ ഖയാമിനെ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് റൂമിയുടെ കവിത അറിയാമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയേണ്ടതില്ല. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും, മാനവികതയല്ല പ്രകൃതിയുടെയും ജീവിതത്തെ നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാൾക്ക് അപരന് വേദന ഉണ്ടാക്കാത്ത തരത്തിലല്ല, അവരന് വേദന ഉണ്ടാവുമെങ്കിൽ ഞാൻ സന്തോഷിക്കുമെന്ന് പറയുന്ന, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയല്ല, അയൽക്കാരനെ സ്നേഹിച്ചാലേ നിനക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, പോസ്റ്റ് ക്രൈസ്റ്റ് മോഡൽ എന്നാണ് ഈ പറയുന്നത്. അവനവൻ ആത്മസുഖത്തിന് എന്നുള്ള നാരായണ ഗുരുവിൻ്റെ തന്നെ തിരിച്ചിടുന്നു. അവരനെ നിനക്ക് ആസ്വദിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് സൗഭാഗ്യമുണ്ടാകുന്ന ഒരു ദർശനത്തിലൂടെയാണ് ഇസ്ലാം, സൂഫിസം. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന പദം തന്നെ ഒരു സൂഫിയുടെ പേരാണ്. സൂഫിസം അഫ്ഗാനിസ്ഥാനിലെത്തുന്നത് ഈ പറയുന്ന കാശ്മീരിലെത്തുന്നു. 12-ാം നൂറ്റാണ്ടിൽ ബുൾബുൾ എന്ന് പറയുന്ന ഒരു വലിയ സൂഫി സന്യാസിയും അദ്ദേഹത്തിൻ്റെ സംഘവും കാശ്മീർ താഴ്വരയിലെത്തുകയും അവരുടെ ഈ പറയുന്ന വളരെ മാനവികതയിലൂന്നിയ വലിയ ഇടപെടലുകൾ അവിടെ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ടാക്കി. അവിടെ ഒരു ആധുനിക ഭരണ സംവിധാനം ഉണ്ടാകുന്നത്
മുഗളന്മാരാണ്. അവരെ 1538 മുതൽ അവർ ഭരിക്കുന്നു. അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനികൾ 1753 മുതൽ 1819 വരെ കാശ്മീർ ഭരിക്കുകയാണ്. 1819 മുതൽ ഭരണം നടത്തുന്നത് സിഖുകാരാണ്. ആ സിഖുകാരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരിൽ നിന്ന് 1846 ദോഗ്ര രാജകുടുംബം 75 ലക്ഷം രൂപ ബ്രിട്ടീഷുകാർക്ക് പണം കൊടുത്ത് കാശ്മീർ വാങ്ങുന്നു. അവർ 1947 വരെ ആ ഇടം നിയന്ത്രിക്കുന്നു. ഇവിടെ മുഗളന്മാരുടെ ഭരണകാലത്ത്, മുഗളന്മാരുടെ ഭരണ സംവിധാനത്തിൽ കാശ്മീർ എന്നാൽ അവരുടെ പൂന്തോട്ടം മാത്രമായിരുന്നു. അവരുടെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ലീലാവിലാസങ്ങൾ നടത്താനുള്ള പൂന്തോപ്പ് ഉണ്ടാക്കിയ ഇടം മാത്രം. മനുഷ്യർ അവർക്കില്ലായിരുന്നു. അവിടുത്തെ ആളുകളെ അവർ മനുഷ്യനെ കരുതിയിരുന്നില്ല. അഫ്ഗാനികളുടെ ഭരണകാലത്ത് അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ കാശ്മീർ താഴ്വരയിലെ ജനങ്ങളെ അടിമകളായി അഫ്ഗാനിലേക്ക് കൊണ്ടുപോകുന്ന പണിയാണ് അവർ ചെയ്തത്. അന്നും നെയ്ത്ത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ഇടപെടലായിരുന്നു. നെയ്ത്തുകാരെയൊക്കെ അടിമകളായി അഫ്ഗാനിലേക്ക് കൊണ്ടുപോയി. സിഖുകാരുടെ ഭരണകാലത്ത് എങ്ങനെയാണ് കാശ്മീരികളെ അവർ സംബോധന ചെയ്തതെന്ന് ചോദിച്ചാൽ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലിറ്റിൽ ബെറ്റർ ദാൻ കാറ്റിൽ. ലിറ്റിൽ ബെറ്റർ ദാൻ കാറ്റിൽ എന്ന് പറഞ്ഞാൽ ലിറ്റിലിൻ്റെ അർത്ഥം നോ എന്നാണ് അർത്ഥം, അറിയാമല്ലോ. മൃഗങ്ങളെക്കാൾ മോശമായി ആണ് അവർ കാശ്മീരികളെ കൈകാര്യം ചെയ്തിരുന്നത്. അതിനുശേഷം ബ്രിട്ടനിൽ നിന്ന് കപ്പം വാങ്ങി, അല്ലെങ്കിൽ പണം കൊടുത്ത് 75 ലക്ഷം രൂപ 1846 പണം കൊടുത്ത് ഒരു രാജകുടുംബം ഇത് വാങ്ങുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയല്ല. ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് നമ്മൾ മഹാനായ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിനെ പണയം വെച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ കാര്യം എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോക്കില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗുണ്ടകൾ ഓരോ പ്രദേശത്തേക്കും ആളുകളെ വിടും. നീ അവിടെ നിന്നുള്ള നീ പിരിച്ചോ, എനിക്ക് കമ്മീഷൻ തന്നാൽ മതി. അങ്ങനെ ഒരു സബ് കമ്മീഷൻ ഏജൻ്റായിരുന്നു മഹാനായ വേലുത്തമ്പി ദളവ. അതുപോലെ കാശ്മീരിനെ 75 ലക്ഷം രൂപ വാങ്ങി അമൃത്സർ ഫാക്ട് എന്നൊക്കെ പറയുന്ന അമൃത്സർ ഉടമ്പടി 75 ലക്ഷം രൂപ കൊടുത്ത് ഈ പറയുന്ന ദോഗ്ര രാജകുടുംബം വാങ്ങിയത് ചുമ്മാതല്ല, പരമാവധി ചുങ്കം പിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ചുങ്കം പിരിവ് നടത്തുമ്പോൾ രാജാവുമായി ഒട്ടിനിന്ന വിഭാഗങ്ങൾ, അത് പണ്ഡിറ്റുകളെ, മുസ്ലിങ്ങളിലെ സമ്പന്നരായ പീർ, നമ്മുടെ നാട്ടിലെ മഹാ വലിയ മുസ്ലിം കുടുംബത്തിലെ ചില ആളുകളുടെ പേര് പീർ മുഹമ്മദ് എന്നൊക്കെ കാണും അല്ലേ, സയ്യിദ്, വലിയ നേതാക്കന്മാരുടെ പേരിനോടൊപ്പം സയ്യിദ്, ഈ സയ്യിദ് പീർ ഈ പറയുന്ന പണ്ഡിറ്റ് കുടുംബങ്ങൾക്ക് ഇവർ ചില പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിരുന്നു. അവർ രാജാവിൻ്റെ ആൾക്കാരായിരുന്നു. ഇത് കേരളത്തിൻ്റെ രാജഭരണവും കേരളത്തിലെ ഈ പറയുന്ന മാടമ്പിമാരും തമ്മിലുള്ള അവരുടെ ഒരു ഫോർമുല ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സമാനമാണ് സംഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കർഷകരായ തൊഴിലാളികൾ, പിന്നെ നെയ്ത്തുകാർ, അവരിൽ നിന്ന് അവരുടെ വരുമാനത്തിൻ്റെ 75% വരെ ചുങ്കം വാങ്ങിയെടുത്തിരുന്നു ഈ രാജകുടുംബം. എന്ന് മാത്രമല്ല, ഒരു സിഖുകാരൻ ഒരാളെ കൊലപ്പെടുത്തിയാൽ അയാളിൽ നിന്ന് 16 രൂപ മുതൽ 20 രൂപ വരെ രാജാവിന് നഷ്ടപരിഹാരം കൊടുക്കണം ഒരാളെ കൊലപ്പെടുത്തിയാൽ. ഇനി കൊല ചെയ്യപ്പെടുന്ന ആൾ ഹിന്ദുവാണെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് ഈ പിരിച്ചെടുക്കുന്ന പണത്തിൽ 4 രൂപ കിട്ടും. കൊല ചെയ്യപ്പെടുന്ന ആൾ മുസ്ലിമാണെങ്കിൽ അയാളുടെ കുടുംബത്തിലേക്ക് കിട്ടുന്നത് 2 രൂപയായിരിക്കും. അർത്ഥം മനസ്സിലാക്കണല്ലോ. ഇങ്ങനെ കാശ്മീർ താഴ്വരയിലെ വിവിധ മുസ്ലിം വിഭാഗങ്ങൾ, അത് വലിയ ഒരു വലിയ വിഭാഗമാണ് കാശ്മീർ താഴ്വരയിലെ മുസ്ലിം വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്നും പരതയോട് ഈ പറയുന്ന
സൗദി അറേബ്യൻ സ്പോൺസേഡ് പരിപാടികളോട് എന്നും വിമുഖത കാണിക്കുന്ന ദർഗകളും ഒക്കെ പ്രധാനമായി അംഗീകരിക്കുന്ന എന്തിനേറെ പറയുന്നു, അമർനാഥ് യാത്രയ്ക്ക് കാരണമായ ലിംഗം, ലിംഗം കണ്ടെത്തിയ ആൾ ഒരു സൂഫി സന്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ രസമാണ്, ബുദ്ധ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ബുദ്ധ മാലിക്. ബുദ്ധ മാലിക്കാണ് ഇങ്ങനെ ഈ മലയുടെ മുകളിൽ ഒരു ലിംഗമുണ്ട് എന്ന് ഇദ്ദേഹം ഈ താഴെയുള്ള വിശ്വാസികളോട് പറയുന്നത്. അങ്ങനെയാണ് അമർനാഥ് യാത്ര തന്നെ തുടങ്ങുന്നത്. ഇന്നും അതുകൊണ്ട് ഈ യാത്രയിൽ വളരെ നിർണായകമായ വിശ്വാസപരമായ പോലും പങ്കുവഹിക്കുന്നത് ഈ പറയുന്ന ബക്കർവാല വിഭാഗങ്ങളും ഷിയാ വിഭാഗങ്ങളുമാണ്. ബക്കർവാല വിഭാഗം അറിയാമായിരിക്കുമല്ലോ, മരണപ്പെട്ട ആ പാവപ്പെ ആ പെഞ്ചു കുഞ്ഞിൻ്റെ കുടുംബം ബക്കർവാല, ദീപത്സമായി ബലാത്സംഗം ചെയ്യുന്ന കൊന്ന കുഞ്ഞിൻ്റെ കുടുംബമാണ് ബക്കർവാല കുടുംബം. അപ്പോൾ അത്രയും വൈരുദ്ധ്യങ്ങളുള്ള ഈ താഴ്വരയിലെ വിവിധ ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഇവരോടെല്ലാം ഈ പറയുന്ന ദോഗ്ര രാജാവിൻ്റെ തലമുറകൾ വളരെ മോശമായിട്ടായിരുന്നു പെരുമാറി. 1865 എത്തുമ്പോൾ ഈ ഒറ്റപ്പെടുത്തൽ കലാപമായി മാറി. അങ്ങനെ 1865 ആദ്യമായി ദോഗ്ര രാജാവിനെതിരെ താഴ്വരയിൽ കലാപമുണ്ടാകുന്നു. 1924 എത്തിയപ്പോൾ എത്ര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിക്കുമെന്നറിയില്ല, ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് വീർപ്പ് പൊട്ടിയ നാടായി ജമ്മു കാശ്മീർ മാറി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശ്രീനഗറിലെ ലാൽ ചൗക്കിന് ലാൽ ചൗക്ക് എന്ന പേരിട്ടത്. എന്ന് മാത്രമല്ല, അന്ന് ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ സെയ്ദ് ഗുലാം മുഹമ്മദ്, അദ്ദേഹത്തെ അറിയപ്പെടുന്ന തന്നെ ZGM എന്നാണ്, വലിയ മഹാനാണ്. അതുപോലെ ഈ പറയുന്ന ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ കുടുംബത്തിൻ്റെ ഈ പറയുന്ന നമ്മൾ പറയുന്ന കാശ്മീർ താഴ്വരയിൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട പ്രേംനാഥ്, ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ജമ്മു കാശ്മീർ, കാശ്മീർ വാലി ഈസ് എ ലബോറട്ടറി ഫോർ സോഷ്യലിസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളുടെ ഒരു ലാബോറട്ടറിയാണ് ഈ ജമ്മു കാശ്മീർ. അങ്ങനെ 1924 കലാപം വർദ്ധിക്കുന്നു. ആ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സമരപ്രവർത്തകനെ മോചിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ അവിടുത്തെ ജയിൽ ആക്രമിക്കുന്നു. അതിൽ വെടിവെപ്പിൽ 21 ആളുകൾ മരിക്കുന്നു. അന്നും അവിടുത്തെ സമ്പന്നരായി മാറിയ പണ്ഡിറ്റ്, വിദ്യാഭ്യാസം കൊണ്ട് കച്ചവടം കൊണ്ടൊക്കെ, അവരുടെ കടകൾ ഈ വെടിയേറ്റ് മരിച്ച ആളുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും, സ്വാഭാവികമായ അവർ മതം കൊണ്ട് ഇസ്ലാമാണ്, അവർ ഈ കടകൾ ആക്രമിക്കുന്നു. ജമ്മു കാശ്മീരിലെ ആദ്യ വർഗീയ ആക്രമണമെന്ന് പറയാവുന്ന ഒരു അനിഷ്ട സംഭവമുണ്ടായി 1924. 1930 എത്തിയുമ്പോൾ സമരം ശക്തമായി. അപ്പോൾ ദോഗ്ര രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കി, താഴ്വരയിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അദ്ദേഹം ആ കുടുംബം രാജാവ് 3 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി. അതിലൊരു രാഷ്ട്രീയ പാർട്ടി ശിരോമണി എന്ന പേര് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി, ആർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അറിയാമല്ലോ, സിഖുകാർക്ക് വേണ്ടി. മറ്റൊന്ന് ഹിന്ദുസഭ, ഹിന്ദു മഹാസഭയല്ല, ഹിന്ദുസഭ, ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാവല്ലോ. മറ്റൊരു പാർട്ടി കാശ്മീർ പണ്ഡിറ്റ് കോൺഫറൻസ്, ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാവല്ലോ. അപ്പോൾ പണ്ഡിറ്റുകൾക്ക് വേണ്ടി പാർട്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടി പാർട്ടി, കാരണം പണ്ഡിറ്റുകൾ ഹിന്ദുക്കളോടൊപ്പം നിൽക്കാത്ത കൂടി ആളുകൾ പ്രത്യേക പാർട്ടി, ബാക്കിയുള്ള ഹിന്ദുക്കൾക്കൊരു പാർട്ടി, ഇപ്പുറത്ത് സിഖുകാർക്കൊരു പാർട്ടി. ഈ 3 പാർട്ടി അംഗീകരിച്ചു, വേറെ ഒരു പാർട്ടിയും അവിടെ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. 1931
അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് റീഡിംഗ് റൂം പാർട്ടി. റീഡിംഗ് റൂം പാർട്ടി. ആ റീഡിംഗ് റൂം പാർട്ടിയുടെ പതാക അരിവാൽ ചുറ്റുക, ചുവന്ന പതാക അരിവാൽ ചുറ്റുക, അതിനിപ്പുറത്ത് നമ്മുടെ മണ്ണിളക്കി മറിക്കാൻ സഹായിക്കുന്ന കലപ്പ. റീഡിംഗ് റൂം പാർട്ടി എന്നതിന് പേര് വരാൻ കാരണം, ഇപ്പോഴും കാശ്മീർ താഴ്വരയിൽ പോയാൽ അറിയാം, ആളുകൾ വൈകുന്നേരം തണുപ്പകറ്റാൻ കാപ്പിക്കടകളിൽ പോയിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു വലിയ മാതൃകയാണ് എല്ലാവരും. എല്ലാവരും പോയി ഒരു കടയ്ക്കകത്തിരിക്കും, എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കോഫിയാണ്, ചെറിയ തരത്തിൽ ബ്ലാക്ക് കോഫി, ഇല്ലെങ്കിൽ അവർ ഹോട്ട് ലെമൺ ജ്യൂസ് കുടിക്കും. ഇതാണ് അവരുടെ ഭാവം, ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പാർട്ടിക്ക് റീഡിംഗ് റൂം പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് റൂം പാർട്ടി അവളെ വളരെ ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചു. 1932 ഈ ഷെയ്ഖ് അബ്ദുള്ള, ശ്രീ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മുസ്ലിം കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നു 1932. എന്നാൽ ഈ റീഡിംഗ് റൂം പാർട്ടി എന്ന സെക്യുലർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ നിന്ന് ശ്രീ ഷെയ്ഖ് അബ്ദുള്ള മനസ്സിലാക്കുന്നു, മുസ്ലിം കോൺഫറൻസ് പാർട്ടിയല്ല വേണ്ടത്, നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അവരുടെ പാർട്ടിയുടെ പേര് 1939 നാഷണൽ കോൺഫറൻസ് ആണെന്ന് പുനർനാമകരണം ചെയ്യുന്നു. ആ പാർട്ടിയുടെ കൊടിയുടെ നിറം ചുവപ്പാണ്, അതിൽ അരിവാൽ ചുറ്റുകയില്ലെന്ന് മാത്രം. ഇപ്പോഴും നോക്കിക്കോളൂ, ഇനി ഇന്ത്യയിൽ ആദ്യം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് കേരളത്തിലാണെന്നാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകളായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 1951 പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ പേര് ആൻറ്റി എസ്റ്റേറ്റ് ആക്ട് ആൻഡ് റൂൾ, എസ്റ്റേറ്റുകൾ ഇല്ലാതാക്കാൻ നിയമം 51. 1954 നിയമം, നമ്മുടെ ഭൂപരിഷ്കരണ നിയമം തന്നെ, അഗ്രോ എഗ്രിമെൻ്റ് ആക്ട് 1954. അതനുസരിച്ച് എല്ലാവർക്കും, എല്ലാ കൃഷിക്കാർക്കും ഭൂമി ഉണ്ടായിരിക്കും. ഭൂമിയുടെ വിസ്തൃതി 22 ഏക്കർ 75 സെൻ്റ് ആയിരിക്കും. 1974 അതിന് ഭേദഗതി കൊണ്ടുവന്നു. ഭൂമി കൈവശം വെക്കാനുള്ള അതിൻ്റെ നിയന്ത്രണം 22.75 നിന്നും 12.5 ഏക്കറായി കുറച്ചു. ഷെയ്ഖ് അബ്ദുള്ള ഇത് നടപ്പാക്കിയത്, അദ്ദേഹം നാഷണൽ കോൺഫറൻസിൻ്റെ ആളാണെങ്കിൽ പോലും ആ പ്രദേശത്തുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് നേതൃത്വത്തിൻ്റെയും സോവിയറ്റിനുള്ളിലുണ്ടായ വിപ്ലവത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുവന്ന വിവിധ പ്രദേശങ്ങളിൽ പോയി പഠിച്ച് വരുന്ന പണ്ഡിറ്റുകളുടെയും ഒക്കെ സഹായത്താലാണ്. അങ്ങനെ വളരെ പുരോഗമനകരമായ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ നാഷണൽ കോൺഫറൻസിലൂടെ നടപ്പാക്കിയ ഒരു പ്രദേശമാണ് ജമ്മുകാശ്മീർ. ഇനി മറ്റൊരു ഭാഗം, രാജ്യം സ്വതന്ത്രമാകാൻ തീരുമാനിക്കുമ്പോൾ ഇൻഡിപെൻഡ് ആക്ട് 7, പലർക്കും അറിയാം, ഇൻഡിപെൻഡ് ആക്ട് 7 മുന്നോട്ട് വെക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ആരോടൊപ്പം നിൽക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, വേണമെങ്കിൽ ഒറ്റയ്ക്കും നിൽക്കാം. ഇൻഡിപെൻഡ് ആക്ട് 7, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്കറിയാമല്ലോ. തിരുവിതാംകൂറിനുണ്ടായ പ്രശ്നം ഒക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കും, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് ദോഗ്ര രാജാവ് നമ്മുടെ കേരളീയനായ അതിർത്തി ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹത്തെ കാര്യങ്ങൾ സഹായിച്ചുകൊണ്ടിരുന്ന ശ്രീ പണിക്കർക്ക്
വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ദോഗ്ര രാജാവ് ശ്രമിച്ചു. ദോഗ്ര രാജാവ് പറഞ്ഞ ന്യായം, എൻ്റെ രാജ്യത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഇന്ത്യ എന്ന ഹൈന്ദവ മുൻതൂക്കമുള്ള രാജ്യത്തേക്ക് ഞങ്ങൾ മാറിയാൽ അത് അവർക്ക് ദോഷമാണ്, മുസ്ലിങ്ങൾക്ക് ദോഷമാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാനോടും ചേരാൻ ഒക്കില്ല. കാര്യം എന്താ, ഇവിടെ ബുദ്ധിസ്റ്റുകളും ഹിന്ദുക്കളുമുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനും തയ്യാറല്ല, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കും. 1947 ഓഗസ്റ്റിൽ കാര്യങ്ങൾ, ഓഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞു, അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. 1947 ഒക്ടോബർ 10-ാം തീയതി ഇത് മനസ്സിലാക്കിക്കൊണ്ട് പഷ്തൂനികളായ ചില ഗോത്രവർഗ നേതാക്കന്മാരും അവരുടെ ചില ഗുണ്ടകളും ചേർന്ന് ഈ കാശ്മീർ താഴ്വരയെ ആക്രമിക്കുന്നു. അവർ മുസഫർ നഗർ കടന്ന് ഇപ്പം നമ്മളൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ബാരാമുള്ള വരെ എത്തി. അവിടെ നിന്ന് ഇനിയും 32 കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീനഗറാണ്. അപ്പം ഈ കാര്യങ്ങളിൽ ഇന്ത്യൻ സർക്കാരുമായി സഹകരിക്കാതിരുന്ന ദോഗ്ര രാജാവിനെ കാര്യം ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാർ നിയമിച്ച വ്യക്തി ആരാണെന്ന് മനസ്സിലായാൽ ദോഗ്ര രാജാവിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവും. മറ്റാരുമായിരുന്നില്ല, ഗുരുജി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഗുരുജി ശ്രീ ഗോൾവാൾക്കർ. അദ്ദേഹത്തെ നെഹ്റുവും നമ്മുടെ അതിർത്തി ഗാന്ധിയും ചേർന്ന് ദോഗ്ര രാജാവിനോട് സംസാരിക്കാൻ പറഞ്ഞു വിട്ടു 16 ഒക്ടോബർ ഓർമ്മ ശരിയാണെങ്കിൽ. നിങ്ങളിങ്ങനെ നിന്നാൽ ഉള്ളതെല്ലാം പോവും, എത്രയും പെട്ടെന്ന് സറണ്ടർ ചെയ്യണം. 26 ഒക്ടോബർ പാകിസ്ഥാൻ രാജ്യമെന്ന നിലയിൽ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ രാജാവ് കീഴടങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സസ് എന്നൊക്കെ പറയുന്ന, നമ്മളീ പറയുന്ന 370 വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കരാറിലേക്ക് അവിടുത്തെ രാജാവ് എത്തുന്നത്. അതിനു മുമ്പ് അവിടുത്തെ നുഴഞ്ഞുകയറ്റത്തിനു വേണ്ടി ഇന്ത്യൻ പട്ടാളം അയച്ചു കൊടുത്ത ഉപകരണങ്ങളെ ഇയാൾ ഉപയോഗിച്ചതില്ല, ഇയാൾ പൂഴ്ത്തി വച്ചു. അവസാനം ഇന്ത്യയിലെ മറ്റ് നാട്ടുരാജ്യങ്ങളെക്കാൾ വൈകി, ഇത്രയും വൈകിയതിലൂടെ പാകിസ്ഥാൻ്റെ ഭാഗമായി ഇന്ന് മാറിയ, ഇന്ത്യൻകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യക്കാരുടെ അല്ല, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, ഞാൻ എപ്പോഴും ആസാദ് കാശ്മീർ എന്നേ പറയും. കാരണം എനിക്ക് ആസാദ് കാശ്മീരിലെ ആളുകളോട് വ്യക്തിപരമായി ബന്ധമുണ്ട്. അത് വലിയ കഥയാണ്. അവരുടെ മാന്യത, അവരുടെ മര്യാദ, പാകിസ്ഥാനികളുമായി എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിരുന്ന സൗഹൃദം, ഇതുമായി ഒരു ബന്ധമില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഞാൻ വിദേശത്ത് ജോലി ചെയ്യാൻ നിർബന്ധിതനായ ഒരാളായിരുന്നു. എന്നെ ഇന്ത്യൻ ക്ലബിൽ കയറ്റിയില്ല, കാരണം എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നതുകൊണ്ട്. എന്നാൽ പാകിസ്ഥാൻ ക്ലബ് പാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു പരിപാടി സൗജന്യമായി നടത്താൻ അവർ അനുവദിച്ചു. അതാണ് പാകിസ്ഥാനികൾ. പാകിസ്ഥാനികൾ അവരുടെ ഒരു സ്കൂളിൽ തീവ്രവാദികളുടെ ആക്രമണത്താൽ 10-30 കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ, ഇതറിഞ്ഞിട്ട് വ്യക്തിപരമായി ഞാൻ പാകിസ്ഥാൻ ഈ ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ആളിനെ വിളിച്ചു. അപ്പോൾ അയാൾ പറയാണ്, എന്നെ ഒരു പാകിസ്ഥാനിയും വിളിച്ചില്ല, പക്ഷേ നിങ്ങൾ വിളിച്ചു. എന്നാൽ അയാൾ പൊട്ടിക്കരുത്. വിദേശ രാജ്യങ്ങളിൽ, വിശേഷ ഗൾഫിൽ, ഇന്ത്യൻ സ്കൂളുകളുണ്ട്, പാകിസ്ഥാൻ സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ഈ ഇന്ത്യൻ സ്കൂളിൽ ഇന്ത്യൻ കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്, എല്ലാ രാജ്യക്കാരും പഠിക്കും. പാകിസ്ഥാൻ സ്കൂളിൽ അവിടുത്തെ അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്നല്ല, മലയാളികളാകണമെന്ന് പാകിസ്ഥാനികൾ ആഗ്രഹിക്കുന്നു. ഇതാണൊരു ശരാശരി പാകിസ്ഥാനി. ഞാനൊരു ഉപകഥയായിട്ട് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ കാശ്മീർ താഴ്വരയിൽ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ മനുഷ്യമതിലുകൾ തീർത്തത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഫറൂഖ് അബ്ദുള്ളയുടെ അച്ഛനും അവിടുത്തെ നാട്ടുകാരുമായി. അങ്ങനെ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന കടന്നുകയറ്റത്തെ അവർ കീഴടക്കി.
അപ്പോൾ കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ അവരുടെ ഒരു ഭാഗം ഈ പറയുന്ന പഷ്തൂനികളുടെയൊക്കെ ആക്രമണത്തിലൂടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ബാക്കി വന്ന ഭാഗം ആരോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ അവരോടൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് പ്രഖ്യാപിച്ച ഒരു ചരിത്രം ജമ്മു കാശ്മീരിനുണ്ട് എന്ന് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ജമ്മു കാശ്മീരിന് പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങളെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നാഗാലാൻഡിൽ 371A പ്രകാരം നാഗാലാൻഡിന് പ്രത്യേകമായ കൊടിയുണ്ട്, പ്രത്യേക അവകാശങ്ങളുണ്ട്. നാഗാലാൻഡിൻ്റെ പ്രാദേശികമായ സാംസ്കാരിക ഇടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമ ഭേദഗതിയും ഇന്ത്യൻ പാർലമെൻറ്റിൽ നടപ്പാക്കാൻ അവകാശമില്ല. ഇങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകമായി അധികാരങ്ങൾ കൊടുക്കുമ്പോൾ, ഞാൻ അപ്പുറത്തെ കാര്യം കൂടി പറയാം, ആസാദ് കാശ്മീർ, ഈ കാശ്മീരിൻ്റെ ഒരു ഭാഗം അടുത്തെടുത്താണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അവിടെ അത് സ്വതന്ത്ര കാശ്മീരാണ്, പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും അവിടെയുള്ളത് പ്രൈം മിനിസ്റ്ററാണ്, അവിടെയുള്ളത് പ്രസിഡൻ്റാണ്. ഈ ഇന്ത്യയുടെ ഭാഗമായി മാറിയ ജമ്മു കാശ്മീരിലും 1964 വരെ ഉണ്ടായിരുന്നത് ജമ്മു കാശ്മീർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ജമ്മു കാശ്മീരിൻ്റെ അധ്യക്ഷനായിരുന്നു. അതിന് മാറ്റമുണ്ടായി. ആ ജമ്മു കാശ്മീരിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു വരുത്തുന്ന കഥകളിൽ ഒരു പ്രധാനപ്പെട്ട കഥ ഈ 370 ഉള്ളതുകൊണ്ട് അവിടെ വികസനം ഇല്ലെന്നാണ്. ഇന്ത്യ കേരളത്തിൽ 1957 ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ സുപ്രീം കോടതി അതിൽ നടത്തിയ ഇടപെടലിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഭരണഘടനയുടെ 14-ാം വകുപ്പ് അനുസരിച്ച് സ്വത്ത് ഉണ്ടാക്കുവാനും കൈകാര്യം ചെയ്യുവാനും ഇന്ത്യക്കാരന് എന്തും എവിടെ വരെയും അവകാശമുണ്ടായിരിക്കുമെന്നുള്ള ഭരണഘടനയുടെ 14-ാം വകുപ്പ് ജമ്മു കാശ്മീരിന് ബാധകമാകാതിരുന്ന ഒറ്റ കാരണത്താലാണ് അവിടെ ഭൂപരിഷ്കരണ നിയമം വിജയകരമായി നടപ്പാക്കിയത്. ഈ ജമ്മു കാശ്മീരിൻ്റെ സാമൂഹ്യ സാഹചര്യം എന്താണ്? ജമ്മു കാശ്മീർ പിന്നോക്കമാണ്, ജമ്മു കാശ്മീരിൽ വലിയ ഇന്ത്യാവിരുദ്ധ പ്രചരണമാണ്. ഞാൻ അതിൽ ആ ഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജമ്മു കാശ്മീരിൻ്റെ ഭൗതിക സാഹചര്യം ഇന്ന് എന്താണ്? ഞാനത് ഗുജറാത്തുമായി തട്ടിച്ച് നോക്കി പറയാം, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഗുജറാത്തിലെ ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുർദൈർഘ്യം 69 വയസ്സ്, ജമ്മു കാശ്മീരിലെ ഒരാളുടെ ആയുർദൈർഘ്യം 74 വയസ്സ്. ജമ്മു കാശ്മീരിലെ അമ്മമാരുടെ പ്രസവ സമയത്തെ മരണനിരക്ക് 23, ഗുജറാത്തിൽ 30. ബിലോ പോവർട്ടി ലൈൻ BPL വളരെ പ്രധാനമാണ്. ജമ്മു കാശ്മീരിൽ BPLൽ വരുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും അധികം പറയാവുന്നത് 12%. ഗുജറാത്തിൽ എത്രയാണെന്ന് നിങ്ങൾ പറയുക. ജമ്മു കാശ്മീരിലെ മിനിമം വേതനം 445 രൂപ, ഗുജറാത്തിലെ മിനിമം വേതനം 229 രൂപ. ഞാൻ വികസനത്തിൽ നിന്ന് വേറെ കാര്യത്തിൽ കിടക്കും. ജമ്മു കാശ്മീർ താഴ്വരയിൽ മുഴുവൻ ഭീകരവാദികളാണ്. ജമ്മു കാശ്മീർ താഴ്വര ഇന്ത്യക്കെതിരാണെന്നാണല്ലോ പറയുന്നത്. ജമ്മു കാശ്മീർ താഴ്വരയിൽ ആകെയുള്ള ജില്ലകളുടെ എണ്ണം 21. ജമ്മു കാശ്മീർ താഴ്വരയിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഉണ്ട്. അവർ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. മറ്റുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ, ഷിയ, ഞാൻ മുമ്പ് പറഞ്ഞ ബർക്കവാല, ഗുജ്ജാർ, വിവിധ വിഭാഗങ്ങൾ, ഏതും 11 ഇസ്ലാമിക വിഭാഗങ്ങൾ പരിപൂർണമായും ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവരാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കാർഗിൽ പൂഞ്ച് ഈ മേഖലയിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇന്നുവരെ പാകിസ്ഥാൻ അനുകൂലമായ ഒരു മുദ്രാവാക്യവും കേട്ടിട്ടേയില്ല. പ്രശ്നമുള്ള 5-ലധികം ജില്ലകൾ, ആനന്ദ്നഗർ,
പുൽവാമ തുടങ്ങിയ ജില്ലകൾ ശ്രീനഗർ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ജില്ലകളല്ല. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഞാൻ മുമ്പ് വിശേഷിപ്പിച്ച പൈശാചികമായി ബലാത്സംഗത്തിന് വിധേയമായി കൊലപ്പെടുത്തിയ പിഞ്ചുകുഞ്ഞിൻ്റെ ആ കുടുംബത്തിലെ അംഗങ്ങൾ, കുടുംബം വെച്ചാൽ ആ ഗോത്രത്തിലെ അംഗങ്ങൾ, ബക്കർവാല കുടുംബങ്ങൾ, അവരാണല്ലോ ആടിനെയും കൊണ്ടിങ്ങനെ മേച്ച് നടക്കുന്നത്. അവരാണ് കാർഗിൽ മലനിരകളിൽ ഇതാ പാകിസ്ഥാൻ പട്ടാളക്കാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന വിവരം ഇന്ത്യൻ പട്ടാളത്തെ അറിയിച്ചത്. കാശ്മീർ ഭൂമികയുടെ 86% ഇടങ്ങളിലും തീവ്രവാദികൾക്ക് ഒരിടവുമില്ല. കഴിഞ്ഞ ദിവസം ഒരു കാശ്മീരുകാരനായ ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബുകാരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയുന്നതാണ്, എൻ്റെ സഹോദരൻ 36 ദിവസത്തിന് ശേഷം എന്നെ വിളിക്കുവാനായി 19 കിലോമീറ്റർ യാത്ര ചെയ്ത് 2 മിനിറ്റാണ് സംസാരിച്ചത്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പലയിടങ്ങളിലും വെച്ച് അദ്ദേഹത്തിൻ്റെ ID കാർഡുകൾ ആവർത്തിച്ച് പട്ടാളക്കാർ പരിശോധിച്ചിരുന്നു. നിങ്ങൾക്ക് പാലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീർ എന്ന അത്ഭുതകരമായ ഒരു പ്രദേശത്തെ അവിടുത്തെ ജനങ്ങൾ, പണ്ഡിറ്റുകളും ഈ പറയുന്ന വ്യത്യസ്ത ഇസ്ലാമിക വിഭാഗക്കാരും സാഹോദര്യത്തോടെ ജീവിച്ച പ്രദേശത്തെ വർഗീയ കലാപങ്ങളുടെ എണ്ണം ദയവായി നിങ്ങൾ പരിശോധിക്കുക. വർഗീയ കലാപങ്ങൾ കാശ്മീർ താഴ്വരയിൽ എത്ര നടന്നു എന്ന് പരിശോധിക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുകയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേകമായ പദവി എടുത്തു കളയുമെന്ന് 1950കൾ മുതൽ ശ്രീ ശ്യാമപ്രസാദ് മുഖർജി എന്ന നെഹ്റുവിന് പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിഞ്ഞ, നെഹ്റുവിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിഞ്ഞ രാജ്യത്തിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിലിരുന്നു കൊണ്ട് ഹിന്ദു ആക്ട് നടപ്പാക്കാതിരിക്കുവാൻ ഡോക്ടർ രാജേന്ദ്രപ്രസാദിനെ പോലും വ്യക്തിപരമായി സ്വാധീനിച്ച, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതതരപേക്ഷ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലിരുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ മതഭ്രാന്തൻ ശ്യാമപ്രസാദ് മുഖർജി ഈ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയ പ്രത്യേക പദവി അവസാനിപ്പിക്കാൻ അയാൾ നടത്തിയ യാത്ര, അയാൾ അവിടെ വെച്ച് മരണപ്പെട്ട സംഭവങ്ങൾ, യഥാർത്ഥത്തിൽ RSS ആഗ്രഹിക്കുന്ന ഇന്ത്യയെ ഏകത്വത്തിലേക്ക് ഒരാൾ, ഒരു നേതാവ്, ഒരാശയം, ഒരു ദൈവം, ഒരു പുസ്തകം, ഒരാൾ ഒരുപോലെ ചിന്തിക്കുക, അവർക്ക് മുന്നിൽ നിങ്ങൾ ഓച്ഛാനിച്ചു നിൽക്കുക എന്നുള്ള അവിശ്വസനീയമായ വിഭാഗീയതയുടെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ജമ്മു കാശ്മീർ താഴ്വര. ഈ ജമ്മു കാശ്മീർ താഴ്വരയുടെ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ ആരെങ്കിലും പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ ഫാഷിസത്തിൻ്റെ മനോവൈകൃതങ്ങൾ കടന്നു കയറി എന്ന് ചിന്തിക്കേണ്ടി വരും. ജമ്മു കാശ്മീർ നമ്മളോട് പറയുന്നത് ഇന്ത്യൻ അഖണ്ഡതയുടെ, മതനിരപേക്ഷതയുടെ, സമത്വത്തിൻ്റെ, മര്യാദയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഇടമാണെന്നിരിക്കെ ജമ്മു കാശ്മീരിനെ പറ്റി ഈ ലോകത്തോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന RSS-കാർക്ക് കൃത്യമായ അധികാര ഇടം കിട്ടുമ്പോൾ നമ്മയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഒരു പക്ഷേ ഞാൻ പറയുന്നു, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നിർണായക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പോലും അവരുടെ വ്യക്തിപരമായ സംവാദങ്ങളിൽ ഇതിലും ശരിയില്ല എന്ന് പറയിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തെ വഴിതെറ്റിക്കുവാനുള്ള അടിസ്ഥാനപരമായ കാരണം നമ്മെ നിരന്തരമായി പരാജയപ്പെടുത്തുവാൻ അവസരമുണ്ടാക്കുന്ന ഈ മതമൗലിക ശാസ്ത്രവിരുദ്ധ ബോധമാണ്, അതിൻ്റെ ഇരയാണ് ഇന്ന് ജമ്മു കാശ്മീർ, നാളെ അത് നമ്മളാകും. ഇതിനിടയിലുണ്ടായ ദുരന്തമാണ് ആസാമിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അത് സമയക്കുറവുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. എന്തായാലും ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ
നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന, ലോകം കണ്ട ഏറ്റവും അപകടകരമായ സ്പിരിച്വൽ ഫാഷിസത്തിൻ്റെ വീളനിലമായി മാറുന്നതിൻ്റെ അടയാളമാണ് ജമ്മുകാശ്മീർ. ഹിറ്റ്ലറെ നിങ്ങൾക്ക് നമുക്ക് വധിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ലോക ജനതയുടെ മുന്നിൽ ഹിറ്റ്ലർ മരണപ്പെട്ടുവെങ്കിൽ, മുസോളിനി മരണപ്പെട്ടുവെങ്കിൽ, ആ ഫാഷിസത്തിന് അവിടെ അവസാനിക്കാൻ കഴിയും. കാരണം അത് മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു. മുതലാളിത്തത്തിന് ഭീഷണിയായപ്പോൾ മുതലാളിത്തം ഈ പറയുന്ന ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കാറ്റൂറ്റ് ഊരി ഊരി വിട്ടുവെങ്കിൽ, ഇന്ത്യയിൽ ഇന്ന് നടമാടുന്ന സ്പിരിച്വൽ ഫാഷിസത്തിൻ്റെ ചരിത്രം ഒന്നാം സ്വാതന്ത്ര്യസമരം മുതൽ ഇന്ത്യൻ ജനതയിൽ നിരന്തരമായി നടത്തുന്ന മതമൗലിക ആക്രമണങ്ങളാണ്. ആ ആക്രമണങ്ങൾക്ക് ഐ എസ് ആർ ഒയുടെ ഏറ്റവും മുകളിലിരിക്കുന്നവൻ മുതൽ താഴെ ഇരിക്കുന്ന നാട്ടിൽ നടക്കുന്ന ചില മാന്യന്മാർക്ക് വരെ പങ്കുണ്ട്. ഈ അപകടത്തിൻ്റെ ഇരകളാക്കപ്പെട്ട ജമ്മുകാശ്മീരിലെ ജനങ്ങളോടുള്ള എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ തൽക്കാലം നിർത്തുന്നു. നമ്മുടെ സാറിൻ്റെ സംഭാഷണം അവസാനിക്കുന്നില്ല. നമുക്ക് ഈ വിഷയത്തിന്മേൽ സംശയങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിഷയപരിമിതി സമയപരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടോ മൂന്നോ വാക്യം ആവണം, വളരെ സംക്ഷിപ്തമായി ചോദിക്കാം. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ കാശ്മീരിൻ്റെ ചരിത്രം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർക്കേണ്ടി വന്നു എന്നാണ് സങ്കടം. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇതുവരെയുള്ള ചരിത്രം അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല എന്നതാണ്. അപ്പോൾ അതിലൊരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം പറയട്ടെ. ചോദ്യം ഇത്രയേ ഉള്ളൂ, 70s അവസാനവും 80s സമയത്തും കാശ്മീർ ആളിക്കത്താൻ തുടങ്ങി. ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഗവർണറായി പോയ ജഗ്മോഹൻ അടക്കമുള്ള ആൾക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഇപ്പോഴും കാശ്മീരിന് അവിടുത്തെ ജനതയെ സവർണ ഫാസിസ്റ്റുകൾ കുറ്റപ്പെടുത്തുന്നത് അവിടെയുള്ള ഹിന്ദു പണ്ഡിതരുകളെ കൂട്ടക്കൊല ചെയ്തതെന്നും അവരെ പലായനം ചെയ്യാൻ ഇവർ പ്രേരിപ്പിച്ചും എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ചരിത്രഘട്ടത്തെക്കുറിച്ചൊന്ന് ചുരുക്കി പറഞ്ഞാൽ. ഈ ജമ്മുകാശ്മീരിൻ്റെ ഈ 370s 35A ഞാനത് എല്ലാ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അറിയാമെന്നു ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ, അറിയാവുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കേണ്ടത്. എന്നാൽ ഈ ജമ്മുകാശ്മീർ താഴ്വരയോടുള്ള നമ്മുടെ ഭരണകൂടത്തിൻ്റെ നാഷണൽ സ്റ്റേറ്റിൻ്റെ ഈ ഇടപെടൽ, അനാരോഗ്യകരമായ ഇടപെടൽ 1964 ശ്രീ നെഹ്റുവിൽ നിന്ന് തന്നെ ആരംഭിച്ചിരുന്നു, നിഷേധിക്കാനൊക്കില്ല. നെഹ്റുവിൽ നിന്ന് തന്നെ ആരംഭിക്കുകയും അത് ഷെയ്ഖ് അബ്ദുള്ളയെ 11 തടവിലിട്ടതെന്ന് ആലോചിക്കണം. ഞാൻ ആ ഭാഗം അതെന്തുകൊണ്ടാണ് തടവിലിട്ടത്, ആ വിഷയം തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കും. അതിലേക്ക് 1980s വരുമ്പോൾ ജമ്മുകാശ്മീർ പ്രത്യേകം നമുക്കറിയാമല്ലോ, ജമ്മുകാശ്മീരിൽ നിങ്ങൾക്കൊരു സാധനം കിട്ടണമെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് അമൃത്സർ ഗോൾഡൻ ടെമ്പിളുള്ള അവിടെ നിന്നെങ്കിലും പോകണം. ഒരു 48 ഒരു ട്രക്ക് ഓടിയാലേ നമുക്ക് കാശ്മീരിലെത്തും, ശ്രീനഗറിൽ ഈ സാധനം എത്തും. പിന്നെ അവിടെ നിന്നും പോയ ഒരു കുറഞ്ഞത് 3 ഓടിയാലേ ഈ സാധനം ലേയിലെത്തും. അത്രമാത്രം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകൾ മുമ്പ് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാർഗിലെത്തി. കാർഗിൽ എന്ന് വെച്ചാൽ ചെറിയ സ്ഥലമാണ്. കാർഗിലെത്തിയപ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പനിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾക്കിങ്ങനെ വെയിൽ കൊണ്ട് പുറത്തിരിക്കാൻ ആകെ കിട്ടുന്നത് 3-4 വെയിൽ കൊണ്ട് പുറത്തിരിക്കാൻ. പിന്നെ ഞങ്ങൾ പിന്നെ അടുത്തടുത്ത് വീടിൻ്റെ ചുറ്റും നടക്കാൻ കഴിയുന്നൊരു 4-5 പിന്നെ ഒരു 4-5 വീടിനുള്ളിലേ ഇരിക്കാനൊക്കും. അപ്പം ഞങ്ങൾ വെയിൽ കൊള്ളാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ 12 ജോലി ചെയ്യുന്നു, നമ്മൾ അവർ പരമാവധി ജോലി ചെയ്യാൻ കഴിയുന്നത് 5-6 അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ അത് അറിയാമല്ലോ, ജമ്മുവിലേക്ക് മാറുക പോലും ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ജോലി ചെയ്യണമെങ്കിൽ സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾ മഞ്ഞ സമയത്ത് താഴോട്ട് വരും, 6-7 താഴെ ജോലി ചെയ്യണം. അങ്ങനെയുള്ള ഒരു പ്രദേശത്തിൻ്റെ ഗൗരവതരമായ വികസനത്തെ ഞാൻ പറഞ്ഞൊരു 1865 മുതൽ അവിടുത്തെ നെയ്ത്ത് തൊഴിലാളികളെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടന്നു. അത് ഞാൻ ആ സമയമില്ലാത്തതുകൊണ്ട് 28,000 നെയ്ത്ത് തൊഴിലാളികൾ 1924 സമരത്തോടെ 5,000 മാറി. അപ്പോൾ ഇവരുടെ വരുമാനത്തിൽ നിരന്തരമായ കുറവുണ്ടാവുകയും അത് ഈ പറയുന്ന കാശ്മീരിനെ ജനങ്ങളെ ചില തെറ്റിദ്ധരിപ്പിക്കലിന് അവസരം ഉണ്ടാക്കുകയും ചെയ്യും. ഇതേ സമയത്താണ് ഫറൂഖ് അബ്ദുള്ള ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഫറൂഖ് അബ്ദുള്ള ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അളിയൻ കുടുംബാംഗമായ ഷായെ കൊണ്ടുവരുന്നു. ഷായ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജമ്മു കാശ്മീർ എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ. ഈ സമയത്താണ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന മഹബൂബിൻ്റെ നേതൃത്വത്തിലുണ്ടാകുന്നത്. അവരുടെ ആവശ്യം ജമ്മു കാശ്മീർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നല്ല, ജമ്മു കാശ്മീരിനെയും ആസാദ് കാശ്മീരിനെയും വിമോചിപ്പിച്ച് ജമ്മു കാശ്മീർ എന്ന രാജ്യമുണ്ടാകുക, നമ്മുടെ കുർദുകളുടെ സമരം പോലെ, കുർദിസ്ഥാൻ പോലെ. ഇതായിരുന്നു ആവശ്യം. 1989 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നാഷണൽ കോൺഫറൻസിനെയൊക്കെ തള്ളിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ നിർണായകമായ ഭൂരിപക്ഷം കിട്ടി. അവരെ ഭരിക്കാൻ അനുവദിക്കാതെ പിരിച്ചുവിട്ടു. അപ്പം പൊതുവേ താഴ്വരയിലുണ്ടായിരുന്ന അസ്വസ്ഥത 1964 മുതൽ അവരുടെ പ്രത്യേകമായ അവകാശങ്ങളെ ഓരോന്നായി എടുത്തു കളഞ്ഞത്, ഇങ്ങനെയുണ്ടായ അസ്വസ്ഥതകളെ പാകിസ്ഥാൻ 1971 യുദ്ധത്തിന് ശേഷം വളരെ വൈരാഗ്യബുദ്ധിയോടെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ഈ പറയുന്ന ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും തകർച്ച ആളുകളിലുണ്ടാക്കിയ നിരാശ, ഇതൊക്കെ വളരെ കൃത്യമായി പ്രയോഗിക്കുവാൻ സാമ്രാജ്യത്വത്തിന് കഴിഞ്ഞ ഒരു ഇടമെന്ന നിലയിൽ അതിന് വേണ്ട സഹായങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊടുത്ത 1989 ശേഷമാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോഴും തീവ്രവാദികളായി കാശ്മീരിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം 2012 കണക്കനുസരിച്ച് 250 താഴെയായിരുന്നു. അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞവരുടെ എണ്ണമെന്ന് സർക്കാർ പറയുന്നുണ്ട്, 195, എന്നിട്ട് 200 കടന്നിരുന്നില്ല, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. എന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ ഒരു പ്രധാന വിഷയമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ബോഫോഴ്സ് കേസ് ശക്തമാകുമ്പോൾ കേരളത്തിലൂടെ ഓടുന്ന ജയന്തി ജനത ഉൾപ്പെടെ അവർ ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു, യുദ്ധത്തിൻ്റെ സാധ്യത കൊണ്ട് ഞങ്ങൾ ട്രെയിൻ അവിടേക്ക് വിടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രശ്നത്തെ ഇന്ത്യൻ സർക്കാരും AOR B പാകിസ്ഥാൻ സർക്കാരും അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലപ്പോഴും ദുരുപയോഗപ്പെടുത്തിയത്, വികസനത്തിനുള്ളവരുടെ തെറ്റായ നിലപാട്, ഏറ്റവും അവസാനം അമേരിക്കൻ ആപ്പിൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നൽകിയ അവസരം പോലും, കാരണം ആപ്പിൾ കൃഷി അവരെ വല്ലാതെ ഉലച്ചു. അതേസമയം ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, പാകിസ്ഥാൻ ഈ 375 എന്ന് പറയുന്നതിനെ പുരോഗമനവാദികൾക്ക് പൂർണ്ണം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ജമ്മു കാശ്മീർ താഴ്വരയിൽ ഒരു സ്ത്രീ മറ്റൊരു നാട്ടുകാരനെ കല്യാണം കഴിച്ചാൽ അവരുടെ സ്വത്തുക്കൾ പിന്നെ അവരുടെ പേരിൽ നിലനിർത്താൻ കഴിയില്ല, അങ്ങനെ ചില വിവേചനം അവിടെയുണ്ട്. അത് പണ്ട് ദോഗ്ല രാജാവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയത്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെ വഷളാക്കുന്നതിൽ, പരമാവധി വഷളാക്കിയത് BJP ആണെങ്കിൽ അതിൻ്റെ ഇടമുണ്ടാക്കിയത് നെഹ്റുവും അതിൻ്റെ തുടർച്ചക്കാരുമാണ്. അതിനകത്ത് ഇന്ദിരാഗാന്ധിക്ക് ഒരു പങ്കുണ്ട്. അത് ഏകദേശം പൂർത്തീകരിക്കാൻ മിടുക്ക് കാണിച്ച ആളാണ് രാജീവ് ഗാന്ധി. ഇപ്പോൾ അത് BJP യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഒരു അസുലഭ സന്ദർഭമാണ്.